ഹായ്, ഞാൻ ഡോക്ടർ ദേവിദാസ്, ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എക്സാമുമായിട്ട് എക്സാം വളരെ ഈസി ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെ ഫേസ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ടിപ്സും ടെക്നിക്സും ഒക്കെ നമ്മൾ സംസാരിച്ചു തുടങ്ങി. അന്ന് അത് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസെൻട്രേഷൻ എങ്ങനെ കൂട്ടാം അഥവാ ഏകാഗ്രത എങ്ങനെ കൂട്ടാം. പലപ്പോഴും കുട്ടികൾ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് പഠിക്കണമെന്ന് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും, അവർ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് നിർത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറേ നേരത്തേക്ക് ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തന്നെ സ്റ്റേബിളായിട്ട് നിലനിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല. കുറച്ച് നേരം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ബോറിംഗ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ പഠിക്കുന്നത് അങ്ങോട്ട് തലയിൽ കയറുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു, എഴുന്നേറ്റ് പോകാനുള്ളൊരു ടെൻഡൻസി, കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി, അങ്ങനെ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ എക്സാം ടൈമിൽ അല്ലെങ്കിൽ ലൈഫിലുടനീളം പ്രാക്ടീസ് ചെയ്യാവുന്ന ഏകാഗ്രത കൂട്ടാനുള്ള ചില ടെക്നിക്കുകളാണ് ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ നമ്മൾ ടൈം പീസ് എക്സസൈസ് എന്നാണ് പറയുന്നത്. വളരെ സിമ്പിളാണ്, കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ എങ്ങനെയാണ് ഏകാഗ്രത കൂടി വരുന്നതെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് റിസൾട്ട്സ് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളാണ്, നിങ്ങൾ ഒരു ടേബിളിൽ ഒരു ടൈം പീസ് അല്ലെങ്കിൽ ഒരു ക്ലോക്ക് ഫിക്സ് വെക്കുക, അതിനുശേഷം അതിന് മുമ്പിൽ ഒരു ചെയറിൽ നിങ്ങൾ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത് ആ ക്ലോക്കിലുണ്ടാകുന്ന സെക്കൻഡ് സൂചിയുടെ ചലനങ്ങളാണ്. അപ്പോൾ സെക്കൻഡ് സൂചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും, അതിനൊത്ത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെയും അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴൊക്കെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകാൻ പറ്റും, എങ്കിലും നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് ആ സെക്കൻഡ് സൂചിയെ വാച്ച് ചെയ്യുക എന്നുള്ളതായത്, അത് വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ എയിമായി കരുതിയത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് ശ്രദ്ധിക്കാനും പറ്റും. ആ സെക്കൻഡ് സൂചി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ പവർ ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റും. എല്ലാ ദിവസവും വൈകിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്കെങ്കിലും ഈ ഒരു കോൺസെൻട്രേഷൻ എക്സസൈസ്, അതായത് നമ്മളതിനെ ടൈം പീസ് എക്സസൈസ് എന്നാണ് പറയുന്നത്, ഇതൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ചെയ്തതിന് ശേഷം റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക. തീർച്ചയായിട്ടും നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത് കോൺസെൻട്രേഷനുള്ളൊരു വലിയ ടെക്നിക്ക് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ മെത്തേഡാണ്. എന്താണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങളെ പഠിക്കാൻ കൂടി ഒരുപാട് സഹായിക്കും. കാരണം പലപ്പോഴും നമ്മൾ പഠിച്ചിട്ട് ആ പഠിച്ചതുമായി ബന്ധപ്പെട്ട ചില പാഠഭാഗങ്ങളൊക്കെ എക്സാമിനേഷന് കയറി ചോദിച്ചു കഴിയുമ്പോൾ, പഠിച്ചതാണെങ്കിൽ പോലും നമുക്ക് ആ പർട്ടിക്കുലർ സാധനം നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. ശരിക്കും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് ഒബ്സർവ് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു ആംഗിൾ ആ ഒരു ക്വസ്റ്റ്യന് കാണാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനൊന്നും ഉത്തരം എഴുതാൻ പറ്റാത്തത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്സർവേഷൻ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ ചെല്ലുന്ന സമയത്ത് ആ റൂമിൽ അടിച്ചിരിക്കുന്ന പെയിൻറ്റിൻ്റെ കളറും ശ്രദ്ധിക്കാം, ആ റൂമിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരോടൊക്കെ സംസാരിച്ചു എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം, അവരുടെ ഡ്രസ്സ് കളേഴ്സ് എന്തൊക്കെയായിരുന്നു ശ്രദ്ധിക്കാം. അങ്ങനെ മൈന്യൂട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ നിങ്ങളിലുള്ള ഒബ്സർവേഷൻ സ്കില്ല് പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒബ്സർവേഷൻ സ്കില്ല് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടും എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ എന്ത് പഠിക്കാനിരുന്നാലും അതിനെ നന്നായി ഒബ്സർവ് ചെയ്ത് പഠിക്കാനുള്ളൊരു സ്കില്ല് നിങ്ങൾക്ക് ആർജിച്ചെടുക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൂട്ടാൻ വളരെ ഈസിയായ വേറൊരു മെത്തേഡുണ്ട്. അതായത് നിങ്ങൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ രാവിലെ എണീറ്റത് മുതൽ ഈ കിടക്കുന്ന സമയം വരെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് ഓർത്തെടുക്കാൻ നോക്കുക. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ശ്രമിക്കേണ്ടത് ഓരോരോ കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. രാവിലെ എപ്പോൾ എഴുന്നേറ്റു, എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ എങ്ങനെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, സ്കൂളിൽ പോയി അല്ലെങ്കിൽ ആരെയൊക്കെ മീറ്റ് ചെയ്തു, അതിനുശേഷം ഏതൊക്കെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്നു, ഇൻ ബിറ്റ്വീൻ ക്ലാസ്സിൽ പോയി വൈകിട്ട് വീട്ടിൽ വരുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, വൈകിട്ട് എന്ത് സംഭവിച്ചു, ഇപ്പോൾ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന ടൈം വരെ നിങ്ങൾ ഏതെല്ലാം സബ്ജക്ട്സ് പഠിക്കാൻ ശ്രമിച്ചു, ഇങ്ങനെയെല്ലാം ഒന്ന് മോർണിംഗ് മുതൽ ഈവനിങ് വരെയുള്ള കാര്യങ്ങൾ ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മെമ്മറി പവർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പവറും ഒക്കെ കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ഇതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ നിങ്ങളിത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വട്ടം കേട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മെമ്മറിയിലേക്ക് കോഡ് ചെയ്യാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി റേസ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഇതുവരെ നിങ്ങൾ അതൊന്നും ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത് കുറച്ചുകൂടെ സ്പീഡിലാവുന്നതും പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയും അതോടൊപ്പം തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ മെമ്മറൈസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതും നിങ്ങൾക്ക്
കാണാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഈ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസുകൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവട്ടെ. ഇതുപോലെയുള്ള ഒരുപാട് ടിപ്സുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഒരുപാട് ടിപ്സ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ ദേവിരാജ് എന്ന് പറയുന്ന എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം കേട്ട് എന്നോട് സഹായിച്ച എല്ലാവർക്കും നന്ദി. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.